നിങ്ങളുടെ ചോദ്യങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളിലൂടെ കരുതി അറിയിച്ചാൽ ഈ പ്രോഗ്രാമിൽ കൂടെ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. വന്നിരിക്കുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക, വായിക്കാം. ഇത് കൃപായുഗമാകിയാൽ പഴയ നിയമം ആവശ്യമില്ലെന്ന് പറയുകയും ഇങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? ഇതിന്റെ വെളിച്ചത്തിൽ പരസ്യമായി വേദപുസ്തകത്തിൽ നിന്ന് പഴയ നിയമ ഭാഗം കീറിക്കളയുക പോലും ചെയ്തതായി കേൾക്കുന്നു. നമുക്ക് ഇനിയും പഴയ നിയമ ഭാഗങ്ങൾ ആവശ്യമില്ലയോ? ബൈബിൾ പറയുന്ന എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസീയം, എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസീയം എന്ന പോസ്റ്ററിന് എഴുതുമ്പോൾ പഴയ നിയമേ ഉള്ളൂ, പുതിയ നിയമം എഴുതി തുടങ്ങിയതേ ഉള്ളൂ, എഴുതി തീർന്നിട്ടില്ല. ദൈവത്തിൻ്റെ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതാണ് ദൈവവചനമെന്ന് അപ്പോസ്തലനായ പത്രോസ് പറയുമ്പോഴും പഴയ നിയമത്തെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ പഴയ നിയമത്തെക്കുറിച്ച് ദൈവവചനമല്ല, ദൈവനിശ്വാസ്യമല്ല എന്ന് കരുതുന്നത് ദൈവവചനത്തെ പൂർണ്ണതയിൽ കാണാത്തതുകൊണ്ടാണ്. ഒരു മനുഷ്യന് അവിടെ പിതാവ് മരിച്ചപ്പോൾ വീടും സ്വത്തും എല്ലാം കിട്ടിക്കഴിഞ്ഞ് പിതാവിൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിതാവ് മരിച്ചും പോയി. അവിടുത്തെ മക്കൾ അപ്പച്ചൻ്റെ ഫോട്ടോയാണെന്ന് പറഞ്ഞ് അവിടോട്ട് ചൂണ്ടുന്ന ഇയാൾക്കിഷ്ടമല്ല. ഇയാൾ പറഞ്ഞ് ഞാനാണ് ഇപ്പോഴത്തെ അപ്പച്ചൻ എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് അടിച്ച് തല്ലിപ്പൊട്ടിച്ച് കളയുന്ന പോലെയാണ്. ഈ അപ്പനില്ലെങ്കിൽ മോനില്ലല്ലോ, അപ്പനുണ്ടായിരുന്നുകൊണ്ടല്ലേ മോനുണ്ടായത്. അപ്പൻ്റെ കാലം കഴിഞ്ഞു എന്ന് പഠിപ്പിക്കണം, അല്ലാതെ ഫോട്ടോ തല്ലി പൊട്ടിക്കുന്നത് പ്രാകൃതമായ തങ്ങൾക്ക് വചനം കൊണ്ട് തെളിയിക്കാൻ കഴിയാത്ത കാര്യങ്ങളിലുള്ള അരിശമാണ്. ബൈബിൾ വലിച്ചു കീറുകയോ പഴയ നിയമം വലിച്ചു കീറുകയോ ഒക്കെ ചെയ്യുന്നത് പൈശാചിക പ്രവൃത്തിയാണ്, ദൈവിക പ്രവൃത്തിയല്ല. വചനത്തിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ കൊണ്ടാണ് തങ്ങൾക്ക് പറയാനുള്ളതിനെ സമർത്ഥിക്കേണ്ടത്, അത് കീറിക്കളഞ്ഞുകൊണ്ടല്ല. പുതിയ നിയമം എന്ന വാക്ക് തന്നെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ നേരത്തെ ഒരു നിയമമുണ്ടെന്ന്. അതുകൊണ്ടല്ലേ ഇതിന് പുതിയ നിയമം എന്ന് പേരിട്ട്, അല്ലെ നിയമം എന്ന് പേരിട്ടാൽ മതിയല്ലോ. പുതിയ നിയമം എന്ന് പേരിട്ടപ്പോൾ തന്നെ പഴയ നിയമം ഉണ്ട് എന്ന് വെളിവാണല്ലോ. പഴയ നിയമത്തിലല്ലേ വരാൻ പോകുന്ന മശിഹയെക്കുറിച്ചുള്ള പ്രവചനം മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത്? പഴയ നിയമത്തിലല്ലേ ഒരു കുടുംബത്തെ ദൈവം വിളിച്ചു വേർതിരിച്ച് മശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്? പഴയ നിയമത്തിലല്ലേ മശിഹയുടെ വംശാവലിയുള്ളത്? പഴയ നിയമം ഇല്ല എങ്കിൽ പുതിയ നിയമം വായിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് എന്ത് മനസ്സിലാകും? അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ആരാണ്? അബ്രഹാം. ആരാണ് ദാവീദ്? അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്ക് ആരാണ്? ഇസഹാക്ക് യാക്കോബിനെ, യാക്കോബ് ആരാണ്? യാക്കോബ് യഹൂദി അവൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. ഇതെല്ലാം പുതിയ നിയമം തുടങ്ങുന്ന ഭാഗത്തെ വാക്യങ്ങൾ ഞാൻ ഉദ്ധരിക്കുകയാണ്. ഇതിനൊന്നും അർത്ഥമില്ലാതാവും. കീറുന്നവർ ആ കൂട്ടത്തിൽ ഈ പേജുകൾ കൂടെ കീറേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ഭ്രാന്തൻ പുസ്തകമായിട്ട് തീരും. ഒരു പശ്ചാത്തലവുമില്ലാത്ത, വായിച്ചാൽ മനസ്സിലാകാത്ത, ഒരു പരിചയമില്ലാത്ത കുറേ മനുഷ്യരുടെ പേരുകൾ എഴുതി വെച്ചൊരു പുസ്തകമായി തീരും പുതിയ നിയമം. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് വിശുദ്ധ മത്തായി എഴുതി തുടങ്ങുവാനും അത് പുതിയ നിയമത്തിൻ്റെ ആദ്യ ഭാഗത്ത് ചേർക്കുവാനും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതിൻ്റെ കാരണമെന്താ? പഴയ നിയമത്തിലാണ് വരാൻ പോകുന്ന മശിഹയുടെ ഒരുക്കം ദൈവം ചെയ്യുന്നതായി കാണുന്നത്. വാഗ്ദത്തം അവർക്കുള്ളതാണെന്ന് അപ്പോസ്തലനായ പൗലോസ് എഴുതി. ആർക്കുള്ളതാ? പഴയ നിയമസഭയ്ക്ക്, യഹൂദജനത്തിൽ. അവരായിരുന്നു മശിഹയുടെ വാഗ്ദാനം സ്വീകരിച്ചവർ. അബ്രഹാമിനോടാണ് പറഞ്ഞത്, നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ദാവീദാണ് മശിഹയ്ക്ക് വരാൻ പോകുന്ന കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് പാടിയത്. യെശയ്യാവാണ് അവൻ്റെ ക്രൂശുമരണം അവൻ ജനിക്കുന്ന 750 കൊല്ലം മുമ്പ് എഴുതി വച്ചത്. സഖരിയാവാണ് മശിഹയുടെ കർണത്തടിക്ക് വന്നെഴുതിയത്.
സെക്രിയാവാണ് അവനെ 30 വെള്ളിക്കാശിന് കാണിച്ചു കൊടുക്കുമെന്ന് എഴുതിയത്. ഇങ്ങനെ നിരവധി പ്രവാചകന്മാർ മശിഹയെക്കുറിച്ച് പ്രവചിച്ച പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് യേശു ക്രിസ്തു വന്നത്. ഇതൊന്നും വേണ്ടായെങ്കിൽ യേശുക്രിസ്തു ആരെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമെന്താണ്? ആ ഉത്തരത്തിനുള്ള തെളിവെന്താണ്? ചരിത്രപരമായ പ്രാധാന്യം എന്താണ്? ഈ ലോകം ഒരു രക്ഷകനെ കാത്തിരുന്നു. ഒരു രക്ഷകൻ വരുന്നു എന്ന് ലോകത്തെ പഠിപ്പിച്ചത് പഴയ നിയമസഭയാണ്. എന്നാൽ പഴയ നിയമത്തിലെ പല ആശയങ്ങളും ന്യായപ്രമാണത്തോട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. എന്നാൽ പുതിയ നിയമത്തിലെ ആശയങ്ങൾ കൃപയോട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ന്യായപ്രമാണത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശയങ്ങളെ കൃപയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശയങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പുതിയ നിയമ വിശ്വാസം സ്വീകരിക്കേണ്ടത് കൃപയുടെ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. അത് പഴയ നിയമത്തെ കീറിക്കളഞ്ഞുകൊണ്ടല്ല, പഴയ നിയമത്തിലൂടെയാണ് മനുഷ്യൻ ഗ്രഹിക്കുന്നത് അവൻ്റെ കർമ്മമാർഗങ്ങളിൽ അവൻ പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന്. അവൻ തന്നെത്താൻ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള എല്ലാ പ്രവൃത്തികളിലും അവൻ പരാജിതനായി എന്ന് തെളിയിക്കുന്ന പുസ്തകമാണ് പഴയ നിയമം. പഴയ നിയമത്തിലെ ആചാരങ്ങളല്ല പുതിയ നിയമത്തിലുള്ളത്. പഴയ നിയമത്തിലെ യാഗങ്ങളല്ല പുതിയ നിയമത്തിലുള്ളത്. പഴയ നിയമത്തിലെ പൗരോഹിത്യമല്ല പുതിയ നിയമത്തിലുള്ളത്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രതികാരത്തിൻ്റെ മനോഭാവമല്ല പുതിയ നിയമത്തിലുള്ളത്. പുതിയ നിയമത്തിലുള്ളത് വ്യത്യസ്തമായ യേശുക്രിസ്തു വെളിപ്പെടുത്തിയ പുതിയ നിയമമാണ്. യേശുക്രിസ്തു സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാണ്, കരുണയുടെ, ആർദ്രതയുടെ, കൃപയുടെ. ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ രണ്ടും ക്രിസ്തു കേന്ദ്രീകൃതമാണ്. പഴയ നിയമത്തിലെ യാഗങ്ങൾക്കെല്ലാം അർത്ഥമുണ്ടായി യേശു ക്രൂശിൽ മരിച്ചപ്പോൾ. ആ ക്രൂശ് മരണത്തിൻ്റെ നിഴലായിരുന്നു യാഗങ്ങൾ. പഴയ നിയമത്തിലെ അഭിഷേകങ്ങൾക്കെല്ലാം ഒരു പൊരുളുണ്ടായി യേശു അഭിഷിക്തനായി ക്രിസ്തു ആയപ്പോൾ. പഴയ നിയമത്തിലെ മഹാപുരോഹിതന് നിഴലായിട്ട് അവൻ ശുശ്രൂഷിക്കുകയായിരുന്നെന്നും യേശു ക്രിസ്തുവിന് നിഴലായിരുന്നെന്നും ക്രിസ്തു ദൈവത്തിൻ്റെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണെന്നും പുതിയ നിയമം തെളിയിച്ചു. അങ്ങനെ പഴയ നിയമത്തിലെ കാര്യങ്ങൾക്ക് തന്നെ മികവുണ്ടായതും മിഴിവുണ്ടായതും വ്യക്തതയുണ്ടായതും ക്രിസ്തുവിൽ കൂടെ പഴയ നിയമത്തെ പഠിക്കുമ്പോഴാണ്. ക്രിസ്തുവിൽ കൂടെ പഴയ നിയമത്തെ പഠിക്കുകയാണ് പുതിയ നിയമ വിശ്വാസം ചെയ്യേണ്ടത്. പഴയ നിയമത്തെ നിരാകരിക്കുകയോ അതിനെ തള്ളിപ്പറയുകയോ അല്ല. പഴയ നിയമത്തിലുള്ള പല ലൈഫ് പ്രിൻസിപ്പിൾസ് പുതിയ നിയമത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പനെയമ്മയും ബഹുമാനിക്കുന്ന കാര്യം പഴയ നിയമത്തിലുള്ള കൽപ്പനയാണ്. പക്ഷേ ഉപയസ്ത്രീനത്തിൽ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിലെ കൽപ്പനകളെ മുഴുവൻ ക്രോഡീകരിച്ച് രണ്ടാക്കി യേശു ക്രിസ്തു സുവിശേഷത്തിൽ യേശു ക്രിസ്തു പറഞ്ഞു രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിൽ കൂടെ പഴയ നിയമത്തെ ഡിസ്കവർ ചെയ്യാനായിട്ട് പുതിയ വിശ്വാസി പഠിക്കുകയാണ് വേണ്ടത്. പഴയ നിയമത്തിൽ കൂടെ ക്രിസ്തുവിനെ കാണാൻ ശ്രമിക്കരുത്. പഴയ നിയമത്തിൽ കൂടെ പുതിയ നിയമ ഉപദേശത്തെ പഠിക്കാൻ ശ്രമിക്കരുത്. പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ പഴയ നിയമത്തെ മനസ്സിലാക്കുക, അല്ലാതെ അതിന് വിരോധമായി തെറ്റായിട്ടുള്ള ധാരണകൾ പരത്തരുത്. പഴയ നിയമം ദൈവവചനമാണ്. പഴയ നിയമമായാലും പുതിയ നിയമമായാലും ഏതെങ്കിലും വചനം വായിക്കുമ്പോൾ ഏത് കാലത്തെഴുതി, ആർക്കു വേണ്ടി എഴുതി, എഴുതിയപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരുന്നു, അതിനകത്ത് എന്തെങ്കിലും ആത്മീകമായ അർത്ഥം രഹസ്യമാക്കി വച്ചിട്ടുണ്ടോ, മറ്റേതെങ്കിലും വേദഭാഗം കൊണ്ട് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ട ഭാഗം അതിനകത്തുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. അതിനോടൊരു വിരോധം മനസ്സിലുണ്ടാകാൻ പാടില്ല. പഴയ നിയമത്തെ സ്നേഹിക്കുക. അങ്ങനെ എത്രയോ ദൈവദാസന്മാർ, ദൈവഭൃത്യന്മാർ, ദൈവം ഉപയോഗിച്ച മനുഷ്യർ പഴയ നിയമത്തിലുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, പുതിയ നിയമത്തിൻ്റെ സന്ദേശങ്ങൾ പോലും പഴയ നിയമത്തിലെ അനുഭവങ്ങൾ കാണാൻ കഴിയും. ദൈവം മനുഷ്യർ ക്ഷമിക്കുന്നത്,
ദൈവം മനുഷ്യർക്ക് വീണ്ടും വീണ്ടും ചാൻസ് കൊടുക്കുന്നത്, ദൈവം മനുഷ്യരെ കൈപിടിച്ച് നടത്തുന്നത്, അബ്രഹാമിൻ്റെ തിരഞ്ഞെടുപ്പ്, യാക്കോബിൻ്റെ തിരഞ്ഞെടുപ്പ്, ഇതൊക്കെ പുതിയ നിയമത്തിലുള്ള തിരഞ്ഞെടുപ്പ് എന്ന സന്ദേശത്തിൻ്റെ ഇല്ലസ്ട്രേഷൻസാണ്. അപ്പോസ്തലന്മാർ ഉപദേശങ്ങൾ സഭയ്ക്ക് നൽകുമ്പോൾ പഴയ നിയമത്തിലെ ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ടാണ് നൽകിയത്. സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ എന്ന് പൗലോസ് എഴുതുമ്പോൾ, ഏത് സർപ്പം, ഏത് ഹവ്വ എന്ന് ചോദിക്കും പഴയ നിയമം കീറിക്കളഞ്ഞ ഒരുത്തൻ. ഹാഗാർ മിസ്രയീം ദേശ സീനായ് മലയെ കുറിക്കുന്നു എന്ന് പറയുമ്പോൾ ഏത് ഹാഗാർ, ഏത് സീനായ് മല എന്ന് ചോദിക്കും. പഴയ നിയമം ഉള്ളത് കൊണ്ടാണ് പഴയ നിയമത്തിലെ വാക്കുകൾ, ടെക്നിക്കൽ ടേംസ്, കർമ്മങ്ങൾ, ആചാരങ്ങളെല്ലാം പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ പുതുതായിട്ട് പഠിക്കുവാൻ നമുക്ക് കഴിയും. അങ്ങനെ ആ സന്ദർഭം മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുകയാണ് വേണ്ടത്. അടുത്ത ചോദ്യം. ഒന്ന് രാജാക്കന്മാർ 19:15-16 വാക്യങ്ങളിൽ 3 പേരെ അഭിഷേകം ചെയ്യുവാൻ ഏലിയാവിന് കൽപ്പന ലഭിച്ചു, എന്നാൽ ഏലിശയെ മാത്രം അഭിഷേകം ചെയ്തതായി കാണുന്നു, എന്തുകൊണ്ട്? ഏലിയാവിൻ്റെ മിനിസ്ട്രിയിൽ അവൻ നിരാശനായി മരിക്കാൻ തുടങ്ങുമ്പോൾ, ചുരച്ചുടെ ചവിട്ടിൽ കിടന്നുകൊണ്ട് മരിച്ചാൽ മതിയെന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവം തട്ടിമുണർത്തി, ദൂതൻ്റെ പക്കൽ അപ്പവും വെള്ളവും കൊടുത്തു, അത് ഭക്ഷിച്ചിട്ട് 40 രാവും 40 പകലും മരുഭൂമിയിലൂടെ ഓടി ഹോരേബ് പർവ്വതത്തിൽ വന്ന് ഗുഹിക്കാത്തിരിക്കുമ്പോൾ ദൈവം അവനെ റിന്യൂ ചെയ്തു, അടുത്ത ലെവൽ മിനിസ്ട്രിയിലേക്ക് അവനെ ഉയർത്തി. ഇനിയും നിനക്ക് അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയുണ്ട്. നീ മറ്റുള്ളവരെ രാജാക്കന്മാരായി പ്രവാചകനായി അഭിഷേകം ചെയ്യണം. നിൻ്റെ കാലം കൊണ്ട് തീരുകയല്ല, നിൻ്റെ മിനിസ്ട്രി കണ്ടിന്യൂ ചെയ്യുക. ആത്മാവിൻ്റെ ഇരട്ടി പങ്കോടുകൂടെ ഏലിശ എന്ന നീ ഇനിയും ശിഷ്യനാക്കാൻ പോകുന്നയാൾ ശുശ്രൂഷ തുടരാൻ പോവുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഏലിയാവ് പുറപ്പെട്ട് ഏലിശയെ കണ്ടെത്തി അവൻ്റെ മേൽ തൻ്റെ പുതപ്പ് ഇട്ടു. പുതപ്പ് വീണപ്പോൾ ഏലിശ ഏലിയാവിൻ്റെ പിന്നാലെ ഓടി ഏലിയാവിന് ശുശ്രൂഷ ചെയ്തു വന്നു. ഏലിയാവ് താൻ ചെയ്യേണ്ട ശുശ്രൂഷയെ ഡെലിഗേറ്റ് ചെയ്തു. യേശു ക്രിസ്തു താൻ ചെയ്യേണ്ട ശുശ്രൂഷയെ അപ്പോസ്തലന്മാരുടെ പക്കൽ ഭരമേൽപ്പിച്ചു, ഡെലിഗേറ്റ് ചെയ്തു. ഡെലിഗേഷൻ ഓഫ് മിനിസ്ട്രി, എല്ലാം ഞാൻ തന്നെ ചെയ്യണം, എല്ലാം എൻ്റെ കയ്യിൽ കൂടെ നടക്കാവുള്ളൂ, ഞാനായിരിക്കണം അവസാന വാക്ക്, ഞാൻ വേറൊരുത്തിന് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന് ശഠിക്കുന്ന ഒരാളായിരുന്നില്ല ഏലിയാവ്. തൻ്റെ ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്യുകയാണ് ഏലിശയിലൂടെ. ഏലിശ പോയി അവരെ അഭിഷേകം ചെയ്തു. ഏലിയാവിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ഏലിയാവ് ഏലിശയെ ഓതറൈസ് ചെയ്തു, ഡെലിഗേറ്റ് ചെയ്തു, മിനിസ്ട്രി കണ്ടിന്യൂ ചെയ്യുകയാണ്. യേശു ശിഷ്യന്മാരെ ഡെലിഗേറ്റ് ചെയ്തു. പൗലോസ് തിമത്തിയോസിനെ ഡെലിഗേറ്റ് ചെയ്തു. നമ്മളും നമ്മുടെ കാലം കൊണ്ടെല്ലാം തീരണമെന്ന് വിചാരിക്കാതെ മറ്റുള്ളവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുക, പ്രേരിപ്പിക്കുക, അവസരം കൊടുക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മാറി നിന്നുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക. അത് ഉത്കൃഷ്ടമായ ഒരു മാതൃകയാണ് ഏലിയാവ് കാണിച്ചത്. 1 ശമൂവേൽ 28:8-20 വാക്യങ്ങളിൽ വെളിച്ചപ്പാടത്തെ സ്ത്രീ മരിച്ചുപോയ ശമൂവേൽ പ്രവാചകനെ വിളിച്ചു വരുത്തിയതായി കാണുന്നു, ഇത് സാധ്യമാണോ? ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് ശമൂവേൽ പ്രവാചകനാണോ? ഈ ചോദ്യം നിരവധി പ്രാവശ്യം നിങ്ങളുടെ ചോദ്യങ്ങൾ എന്ന പങ്ക്തിയിലേക്ക് എഴുതി അയക്കുകയും എല്ലാ പ്രാവശ്യവും അതിൻ്റെ മറുപടി ഇതിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ടെലിവിഷൻ കാണുമ്പോൾ എല്ലാവരും ആ പ്രോഗ്രാം കണ്ടുകൊള്ളണമെന്നില്ല, അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഒരേ ചോദ്യങ്ങൾ ആളുകൾ എഴുതി അറിയിക്കുന്നത്. ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോഴിത് കാണുന്നവരെങ്കിലും വീണ്ടും ഈ ചോദ്യം എഴുതി അറിയിക്കരുത്. ഇതുപോലെയുള്ള ഉത്തരങ്ങളുള്ള DVD നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയും. എങ്കിലും ഇവിടെ ഒരു ചോദ്യം വന്ന സ്ഥിതിക്ക് എൻ്റെ മറുപടി ഞാൻ പറയാം.
രണ്ടുത്തരമാണ് അതിനുള്ളത്. രണ്ട് രീതിയിലാണ് എൻ്റെ വ്യാഖ്യാനം. ഒരിക്കൽ പോലും മരിച്ചുപോയ ഒരാളിനെ തിരിച്ച് വിളിക്കാൻ ഒക്കുകയില്ല. അവർ വിശ്രമിക്കുകയാണ്. അവരുടെ ശരീരം മണ്ണിൽ ചേരുന്നു. അവരുടെ ആത്മാവ്, അവരുടെ ഇന്നർ പേഴ്സണാലിറ്റി, അത് മരിക്കുന്നില്ല, അത് നശിക്കുന്നില്ല. റെസ്റ്റ് ചെയ്യുക, വിശ്രമിക്കുക. ഇതിനു മുൻപ് മരിച്ചു പോയിട്ടുള്ളതിൽ ദൈവത്തിൻ്റെ പ്രസാദമായി ജീവിച്ച ആളുകളുടെ എല്ലാം ആത്മാക്കൾ വിശ്രമിക്കുന്ന സ്ഥലത്തിന് പറുദീസ എന്നാണ് പറയുന്നത്. പറുദീസയിൽ വിശ്രമിക്കുന്ന ആത്മാവിൻ്റെ വിശ്രമത്തിന് ഭംഗം വരുത്താൻ ആർക്കും കഴിയില്ല. പ്രത്യേകിച്ച് ഒരു വെളിച്ചപ്പാടത്തേക്ക് കഴിയുകയില്ല. വെളിച്ചപ്പാടത്തി എന്ന് പറയുന്ന പൈശാചിക ആത്മാക്കളെ ഉപാസിക്കുന്നവരാണ്. ദുർഭൂത ശക്തികളെ ഉപാസിക്കുകയും അത്തരം ശക്തികളെ വിളിച്ചു വരുത്താൻ കഴിവുള്ളവരാണ്. അത്തരം ശക്തികൾ വന്ന് ഇവർ പറയുന്ന ആളിൻ്റെ വേഷത്തിൽ വരികയും ഇവർ പറയുന്ന ആളിൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുകയും ചെയ്യും. ഇന്നും അങ്ങനെയുള്ള ആളുകളുണ്ട്. വ്യാജന്മാരുണ്ട്, കപടമായിട്ട് ചെയ്യുന്നവരുണ്ട്. എന്നാൽ പൈശാചിക ശക്തികളെ പൂജിക്കുകയും മന്ത്രങ്ങൾ ചെയ്യുകയും അങ്ങനെയുള്ള ദുഷ്ടാത്മാക്കളുടെ സേവയുള്ളവരുണ്ട്. അവർക്കൊരിക്കലും മരിച്ചുപോയവരെ വരുത്താനൊക്കത്തില്ല. മരിച്ചുപോയവരുടെ വേഷവും ഭാഷയുമായിട്ട് ദുരാത്മാക്കളെ വരുത്താൻ കഴിയും. അതുകൊണ്ട് ഈ സ്ത്രീ വിളിച്ചു വരുത്തിയത് ശമുവേലിനെ അല്ല എന്നതാണ് ഒരു വ്യാഖ്യാനം. വ്യാജമായിട്ട് പറയുകയാണ്. രണ്ടാമത്തെ വ്യാഖ്യാനം, ശമുവേൽ തന്നെയാണ് വന്നത്. കാരണം ഈ സ്ത്രീ ഭയന്ന് നിലവിളിച്ചു. അവൾ ഉപാസിക്കുന്ന ഒരു ദുരാത്മാവാണ് വേഷം വരെ വരുന്നതെങ്കിൽ അവൾക്കറിയാം. അവളൊരിക്കലും ഭയപ്പെടുകയില്ല, നിലവിളിക്കുകയില്ല. ശമുവേൽ പ്രവാചകൻ്റെ വേഷത്തിൽ, ശമുവേൽ പ്രവാചകൻ്റെ ഭാഷയിൽ അവളോട് സംസാരിക്കുവാൻ തക്കവണ്ണം ദൈവം ശമുവേലിനെ അയച്ചു. ഒരു എക്സെപ്ഷണൽ കേസായിട്ട്. ബൈബിളിൽ ഒരുപാട് എക്സെപ്ഷണൽ സംഭവങ്ങളുണ്ട്, അനിതര സാധാരണ സംഭവങ്ങൾ. അതിലൊന്നായിട്ട്, ഒരിക്കൽ മാത്രമായിട്ട് ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായ ശൗൽ തെറ്റ് ചെയ്തപ്പോൾ, പാപം ചെയ്തപ്പോൾ, ദൈവത്തിന് നടന്നപ്പോൾ, ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായ ശൗലിനെ അഭിഷേകം ചെയ്ത് രാജാവാക്കിയ ശമുവേൽ മരിച്ചു കഴിഞ്ഞപ്പോൾ, ശൗലിൻ്റെ ന്യായവിധി, ശൗലിന് ദൈവം കൊടുക്കാൻ പോകുന്ന ശിക്ഷാവിധി ശൗലിനോട് പറയേണ്ടതിനാണ് ദൈവം ശൗൽ പ്രവാചകനെ അയച്ചത് എന്നാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. ഈ രണ്ട് വ്യാഖ്യാനത്തിൽ ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റ് എന്ന് സ്ഥാപിക്കാൻ കഴിയുകയില്ല. സാധാരണഗതിയിൽ നമുക്ക് പറയാൻ കഴിയുന്ന പൊതു തത്വം അനുസരിച്ച്, ബൈബിൾ പ്രിൻസിപ്പിൾ അനുസരിച്ച്, ബൈബിളിലെ ടീച്ചിങ് അനുസരിച്ച്, മരിച്ചുപോയ ആളിൻ്റെ ആത്മാവ് ഒരിക്കൽ പോലും തിരിച്ച് ഒരു വെളിച്ചപ്പാടിൻ്റെ പ്രവൃത്തി കൊണ്ട് വരികയില്ല. അവരുടെ വിശ്രമത്തിൽ നിന്ന് ഭംഗം വരികയില്ല. രണ്ടാമത്തെ കാര്യം, ഒരുപക്ഷെ ദൈവം തന്നെ ദുഷ്ടനായി മാറിയ ശൗലിനെ ശിക്ഷ വിധിക്കുവാൻ, അവൻ്റെ ശിക്ഷ എത്ര ഭയങ്കരമാണെന്ന് അവനോട് നേരിട്ടറിയിക്കുവാൻ ശൗലിനെ തന്നെ അയച്ചു. അത് കണ്ടപ്പോൾ വെളിച്ചപ്പാടത്ത് പോലും ഭയന്ന് നിലവിളിച്ചു. അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി, വന്നു ശമുവേൽ, ഈ നിൽക്കുന്ന ശൗൽ. ശൗലെ ഇസ്രായേലുള്ള സകല വെളിച്ചപ്പാടന്മാരെ കുല്ലിച്ചതാണ്. വെളു മാത്രം ഒളിവിൽ പാർത്തിരുന്നുകൊണ്ട് വിള കിട്ടിയില്ല. അവളെ തിരക്കി വന്നിരിക്കുകയാണെന്ന് അവൾ തെറ്റിദ്ധരിച്ചു. അവൾ നിലവിളിച്ചു. ഇങ്ങനൊരു സംഭവം അസാധാരണമായിട്ട് സംഭവിച്ചതുകൊണ്ട് ശമുവേൽ തന്നെ ആയിരിക്കാം. ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളത് നിങ്ങൾക്ക് ഈ ഭാഗത്ത് വിശ്വസിക്കാം. ഇതിൽ കൂടുതൽ വ്യക്തത അതിൻ്റെ വ്യാഖ്യാനത്തിൽ നൽകാൻ
എനിക്ക് കഴിയയില്ല. മത്തായി 25 31 കാണുന്ന തേജസ്സിന്റെ സിംഹാസനം ഏതാണ്? ഇതിനുശേഷം സംഭവിക്കുന്ന ന്യായവിധി ഏത്? ഇതിന് വെളിപ്പാട് 20:11-15 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ന്യായവിധിയുമായി ബന്ധമുണ്ടോ? യേശു ക്രിസ്തുവാണ് മനുഷ്യൻ ന്യായം വിധിക്കുന്നയാൾ. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രനെ നൽകിയിരിക്കുന്നു. യേശു ക്രിസ്തുവാണ് ന്യായാധിപൻ. പിതാവായ ദൈവം ഡെലിഗേറ്റ് ചെയ്തിരിക്കുകയാണ് യേശു ക്രിസ്തുവിനെ സകല മനുഷ്യരെയും ന്യായാധിപനായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നെഴുതിയിരിക്കിയാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന ആളുകളെ ശിക്ഷയ്ക്കു വേണ്ടി ഇനി ന്യായം വിധിക്കയില്ല. എന്നാൽ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനം മുമ്പിൽ നിൽക്കേണ്ടി വരും പ്രതിഫലം വാങ്ങുവാൻ. ഒളിമ്പിക്സ് മത്സരങ്ങളിലൊക്കെ സ്വർണ്ണ മെഡൽ കിട്ടിയ ആളുകളാണ്, വെള്ളി മെഡൽ കിട്ടുന്ന ആൾ, വോട്ട് മെഡൽ കിട്ടുന്ന ആളുകളൊക്കെ നിശ്ചയിക്കുന്ന ജഡ്ജസ് ഉണ്ട്. കോമ്പറ്റീഷനിലെല്ലാം ജഡ്ജസ് ഉണ്ട്. അവരാരെയും ശിക്ഷിക്കത്തില്ല, റാങ്ക് നിശ്ചയിക്കുകയാണ്, ആർക്കാണ് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം. ബീമാ സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയിൽ ജീവിച്ച ജീവിതത്തിൽ നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ചെയ്ത കാര്യങ്ങളെ ഇവാലുവേറ്റ് ചെയ്ത് ഓരോരുത്തരുടെയും റാങ്ക് നിശ്ചയിക്കുകയും ഓരോരുത്തർക്കും പ്രതിഫലം തരികയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ ന്യായാസനം യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് സംഭവിച്ച് കഴിയുമ്പോൾ ദൈവസ്ഥാനത്തിലേക്ക് ചേർക്കപ്പെടുന്ന പുതിയ നിയമ സഭയ്ക്ക് സ്വർഗീയ സ്ഥലത്ത് വെച്ച് പ്രതിഫലം നൽകുന്നു. അതാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. ക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയത്ത് തന്നെ ആൻറ്റി ക്രൈസ്റ്റ് ഈ ഭൂമിയിൽ ഭരണം ഏറ്റെടുക്കുന്നു. 7 ഭൂമിയെ ഭരിക്കുന്നു. 7 അവസാനിക്കാറാകുമ്പോൾ യേശു ക്രിസ്തുവും അവൻ്റെ ജനവും കൂടെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ഇതാണ് ബൈബിൾ പറയുന്നത്. യെരുശലേമിൽ വരും, ഒലിവുമലയിൽ വരും. ഒലിവുമലയിൽ നിന്നാണ് യേശു എടുക്കപ്പെട്ടത്, അവിടെ തന്നെ വരും. എല്ലാവരും കാണുകയാണ് യേശു എടുക്കപ്പെട്ട, എല്ലാവരും കാണുക യേശു ഇറങ്ങി വരും. യെരുശലേമിൽ നിന്നാണ് യേശു പോയത്, യെരുശലേമിൽ യേശു വരും. അവൻ പോയതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് സ്വർഗീയന്മാർ പറഞ്ഞു. 1000 വിശുദ്ധന്മാരോടുകൂടെ അവരെ ന്യായം വിധിക്കേണ്ടതിന് ഇതാ കർത്താവ് വരുന്നുവെന്ന് ഹാനോക്ക് ഇതിനെക്കുറിച്ച് പ്രവചിച്ചു 1000 മുമ്പ്. അത് യൂദയുടെ ലേഖനത്തിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അതിന് മഹത്വപ്രത്യക്ഷത എന്നാണ് പറയുന്നത്. ആ മഹത്വപ്രത്യക്ഷത കഴിഞ്ഞാലുടനെ ആൻറ്റി ക്രൈസ്റ്റിനെയും ആൻറ്റി ക്രൈസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത വേൾഡ് റിലീജിയസ് ലീഡറായിരിക്കുന്ന കള്ളപ്രവാചകനെയും പിടിച്ചു കിട്ടി തീപ്പൊയിലേക്ക് തള്ളിക്കളയും. അതിനുശേഷം യേശു ക്രിസ്തു തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. യെരുശലേമിന് ചുറ്റുമുള്ള ജാതികളെ അവൻ്റെ മുൻപാകെ കൂട്ടി വരുത്തും. ആദ്യം ക്രിസ്തുവിൻ്റെ ന്യായാസനം, രണ്ടാമത് നടക്കുന്ന തേജസ്സിൻ്റെ സിംഹാസനം. തേജസ്സിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് യെരുശലേമിന് ചുറ്റുമുള്ള ജാതികൾ മാത്രമാണ്. 7 ആൻറ്റി ക്രൈസ്റ്റ് യഹൂദന്മാരെ പീഡിപ്പിച്ചു, ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ പീഡിപ്പിച്ചു, അവരെ നശിപ്പിച്ചു, അവരെ കൊന്നുകളഞ്ഞു, അവരെ ജയിലിൽ പിടിച്ചിട്ടു, അവർ രോഗികളായി തീർന്നു, അവർ ദരിദ്രരായി തീർന്നു, വസ്ത്രമില്ലാത്തവരായി തീർന്നു. ഈ സമയത്ത് ചുറ്റുമുള്ള ജാതികളിൽ നീതി ബോധമുള്ള ആളുകൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുത്തു, അവർക്ക് ഷെൽട്ടർ കൊടുത്തു, അവർക്ക് വസ്ത്രം കൊടുത്തു, അവരെ ജയിലിൽ പോയി കണ്ടു, അവരെ രോഗികളായിരുന്നപ്പോൾ ശുശ്രൂഷിച്ചു. നീതിയില്ലാത്ത സമൂഹം
വരെ അവഗണിച്ചു. ഈ കാര്യം മാത്രമാണ് തേജസ്സിൻ്റെ സിംഹാസനം മുമ്പിൽ വിസ്തരിക്കുന്നത്. ഇടത്തും വലത്തുമായിട്ട് നിർത്തിയിട്ട് വലത്തുള്ളവരോട് പറയുന്നു, നിങ്ങൾ ഈ എളിയവരിൽ ഒരുത്തനം ചെയ്ത എനിക്ക്, ഈ ചെറിയവരിൽ ഒരുത്തനം ചെയ്ത എനിക്കും ചെയ്ത. ഒരു പീഡിത സമൂഹം ആൻറ്റൈക്രിസ്റ്റ് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. വിശ്വാസത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടവർ, അവർക്ക് വേണ്ടി ചെയ്തല്ല എനിക്ക് വേണ്ടി ചെയ്ത. ആയതുകൊണ്ട് നിങ്ങൾക്കുള്ള പ്രതിഫലം നിങ്ങളെ നീതിവസി ഈ യേശുക്രിസ്തു രാജാവായി വാഴാൻ പോകുന്ന സഹസ്രാബ്ദ ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അല്ലാത്തവരെയോ നീതികെട്ടവരെയോ അവരെ തീപ്പുവിലേക്ക് തള്ളിക്കളയുന്നു. ഇതാണ് തേജസ്സിൻ്റെ സിംഹാസനം. എന്നാൽ വെള്ളസിംഹാസനം എന്ന് പറയുന്ന മരിച്ചവരാപാലവൃദ്ധം ക്രിസ്തുവിൻ്റെ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതാണ്. അതാണ് ഏറ്റവും ഒടുവിൽ നടക്കുന്ന ശിക്ഷാവിധി. അവിടെ നിൽക്കുന്ന ആളുകൾ മരിച്ചുപോയവരാണ്. മരിച്ചുപോയ എല്ലാവരും അവിടെ വിസ്തരിക്കപ്പെടുന്നു. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പുകയിൽ തള്ളിക്കളയുന്നു. ഇത് മൂന്ന് സ്ഥലത്ത് പ്രതിക്കൂട്ടി നിൽക്കുന്ന മൂന്ന് കൂട്ടം ആളുകളാണ്. എല്ലായിടത്തും ഒരാളാണ് പ്രധാനനായ അധിപൻ, യേശു ക്രിസ്തുവാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.